സർ, കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്ലസ് വൺ ഷീറ്റുകളുടെ ദൗർലഭ്യം, അത് സംബന്ധിച്ച് നമ്മൾ നിരവധി തവണ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് സമരങ്ങളും നടന്നു വരികയാണ്. ഭരണപക്ഷ സംഘടനകൾ ഉൾപ്പെടെ സമരത്തിൻ്റെ പാതയിലാണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നലെ KSU, MSF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ചർച്ചയുടെ വിശദാംശങ്ങൾ, അതിനെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഈ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലവിലെ പ്രശ്നത്തിന് നമുക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ സാധിക്കുമോ? യെസ് മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട റോജി എം ജോൺ പറഞ്ഞതുപോലെ നിയമസഭയിൽ ഞാൻ പറഞ്ഞതനുസരിച്ച് ഇന്നലെ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം ചേർന്നിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് 15 വിദ്യാർത്ഥി സംഘടനകൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പൊതുസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം, മലബാർ മേഖലയിലെ പൊതുവിലെ സീറ്റുകളെ സംബന്ധിച്ചിടത്തോളവും മലപ്പുറം ജില്ലയിലെ പ്രത്യേക സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും ആ യോഗത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായി. യോഗത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും വളരെ സഹകരണ മനോഭാവത്തോടു കൂടിയാണ് അവർ ഇടപെട്ടത്. അവർ അവരുടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. ഗവൺമെൻറിൻ്റെ ഭാഗത്തുനിന്ന് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അവസാനം തെറ്റിദ്ധാരണകൾ മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ സർ കൈക്കൊണ്ടിട്ടുണ്ട്. പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി യോഗം ചേർന്ന ഇതിൽ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആധികാരിക കണക്കുകൾ വിദ്യാർത്ഥി സംഘടനകൾക്ക് ആദ്യമേ തന്നെ കൈമാറിയിരുന്നു. ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അതിൻ്റെ രേഖ നമ്മൾ കൈമാറിയിരുന്നു. എടുത്ത തീരുമാനങ്ങൾ നിലവിലെ മലപ്പുറത്തിൻ്റെ സാഹചര്യം പരിഗണിച്ച് പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കുക എന്നത് തത്വത്തിൽ അംഗീകരിച്ചു. സർ, ജൂലൈ 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. 2, 3, 4 തീയതികളിലായി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുക. സംസ്ഥാനത്തെമ്പാടുമുള്ള താലൂക്ക് തല സ്ഥിതി വിവര കണക്കുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശേഖരിച്ച് വരികയാണ്. സർ, മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ 2 പേരടങ്ങുന്ന ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. സർ, അതിനെ കമ്മീഷൻ എന്നൊന്നും വ്യാഖ്യാനിക്കില്ല. ഒരു രണ്ടുപേരെ ചുമതലപ്പെടുത്തിയത് മാത്രമാണ്. ഹയർ സെക്കൻഡറി ജോയിൻറ് ഡയറക്ടർ അക്കാദമിക്കും മലപ്പുറം RDD എന്നിവരാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ജൂലൈ 5 അവരെ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ജൂലൈ 31 അഡ്മിഷൻ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് പ്രവേശന ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രോസ്പെക്റ്റസിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലസ് വൺ പഠനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കുക സാർ. ഇതിനകം തന്നെ ക്ലാസ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഇപ്പോൾ പുതുതായിട്ട് ചേർന്ന കുട്ടികൾ ക്ലാസ് നഷ്ടപ്പെടുമെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് ബ്രിഡ്ജ് കോഴ്സ് നൽകി അവർക്ക് പഠന വിടവ് നികത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും സാർ. നമ്മുടെ ചർച്ചയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഉപനേതാവും എല്ലാം ഈ സ്കൂൾ കേരള അഡ്മിഷൻ പിന്നെ സപ്ലിമെൻ്റ് അലോട്ട്മെൻ്റ് കഴിഞ്ഞതിന് ശേഷം നടത്തുന്നതായിരിക്കും നല്ലത് എന്നുള്ള നിലയിലുള്ള ഒരു നിർദ്ദേശം വച്ചു. അതും അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. ഇത് പിന്നെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഒരു 250 സീറ്റിൻ്റെ കുറവുണ്ട്. അത് സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റോടുകൂടി പ്രശ്നം പരിഹാരം കാണും. പാലക്കാട് ജില്ലയിലും ഏതാണ്ടൊരു 1700 താഴെ ഉള്ള കുറവുണ്ട്. അതും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റോടുകൂടി പ്രശ്നം പരിഹരിക്കും. അങ്ങനെ സാർ, നമ്മൾ കേരളത്തിൽ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണും. നമ്മുടെ കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു. അവർ പത്രസമരം നടത്തി സമരമെല്ലാം പിൻവലിച്ച് ഇപ്പോൾ ഇന്ന് പൊതുവിദ്യാഭ്യാസ പിന്നെ വകുപ്പ് രംഗമൊന്ന് ശാന്തമായി പോവുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഇവിടെ പറഞ്ഞതനുസരിച്ച് 30% വരെ മാർജിൻ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ, സർ, ഒരു ക്ലാസ്സിൽ 65 കുട്ടികൾ, ലാംഗ്വേജ് ക്ലാസ്സുകൾ കമ്പൈൻഡായിട്ട് വരുമ്പോൾ അതിൽ കൂടുതൽ ചിലപ്പോൾ 100 വിദ്യാർത്ഥികളൊക്കെ ഒരു ക്ലാസ്സിൽ ഇരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. നമ്മൾ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ക്ലാസ് റൂമുകളിലെല്ലാം അധ്യാപകർക്ക് മൈക്ക് കൊടുക്കേണ്ടി വരും സർ. കാരണം ആ അവസ്ഥയിലായിരിക്കും ഒരു ക്ലാസ് റൂമിൽ വിദ്യാർത്ഥികളുടെ എണ്ണം ഉണ്ടാവുക. സർ, ഇവിടുത്തെ പ്രശ്നം
നമുക്ക് അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ എല്ലാ വിദ്യാഭ്യാസ വർഷത്തിൻ്റെ ആരംഭത്തിലും പ്ലസ് വൺ അഡ്മിഷൻ്റെ സമയത്ത് നമ്മൾ ഈ വിഷയം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ട് ഓരോ വർഷവും സീറ്റുകളുടെ ദൗർലഭ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വരും വർഷങ്ങളിൽ നമ്മൾ ഇത് പ്രതീക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുക എന്ന് പറയുന്നത് ഒരു ശാശ്വത പരിഹാരമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രവുമല്ല, ഈ താൽക്കാലിക ബാച്ചുകളിലൊക്കെ വരാൻ പോകുന്നത് ടെമ്പററി ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്ഹോക്ക് അധ്യാപകരൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഈ വിഷയത്തിന് നമുക്ക് വരും കാലങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ ഭാവിയെ ഓർത്തിട്ടെങ്കിലും ഇതിനൊരു ശാശ്വത പരിഹാരം കാണുവാനായിട്ട് സ്ഥിരം ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് സ്ഥിരം അധ്യാപകരെ ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളെ കുറിച്ച് സർക്കാർ ആലോചിക്കും. സാർ, ഇത് അങ്ങ് സൂചിപ്പിച്ചത് ശരിയാണ്. ഇതൊരു ഭരണകക്ഷത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നമാക്കി നോക്കി എടുക്കുന്നതിന് വേണ്ടി കഴിയില്ല. ഇത് 1990 നാനാ സർക്കാരാണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഹയർ സെക്കൻഡറി സ്കൂളുകൾ ആരംഭിക്കുന്നത്. 1990-91 അധ്യയന വർഷത്തിൽ പ്ലീസ് പ്ലീസ് അദ്ദേഹം പറയട്ടെ പറയട്ടെ വിൻസെന്റ് വെറുതെ ഇങ്ങനെ ഇതാക്കല് പറയട്ടെ. യെസ് 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 അത് ഇഗ്നോർ ചെയ്തേക്ക്, വിൻസെന്റിന്റെ കമന്റ് ഇഗ്നോർ ചെയ്തേ. അല്ല സാർ, വിൻസെന്റ് എല്ലാം കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, 1990-91 അധ്യയന വർഷത്തിൽ ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ ഒന്ന് വീതം 31 സർക്കാർ സ്കൂളുകൾ ഹയർ സെക്കൻഡറി ആരംഭിച്ചു. അന്ന് 5160 സീറ്റുകളാണ് നമുക്ക് അന്നുണ്ടായിരുന്നത്. സാർ, നിലവിൽ 2077 ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി ഇന്നിപ്പോൾ 450,000 കുട്ടികൾ പഠിക്കാൻ കഴിയത്തക്ക വിധം ദൂരപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 1990 ഇത് ആരംഭിക്കുമ്പോൾ ഒരു ബാച്ചിൽ 60 കുട്ടികൾ എന്നുള്ള നിലയിലുള്ള ഗവൺമെന്റ് ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത്. പിന്നീടാണ് സാർ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ശതമാനമെല്ലാം കൂട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്പർ കൂട്ടി വന്നത്. 1990 100,000+ കുട്ടികൾക്ക് മാത്രമാണ് SSLC കഴിഞ്ഞ് പ്രീ ഡിഗ്രി അടക്കമുള്ള ഉപരിപഠനത്തിന് പഠിക്കാൻ പോകാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് സാർ അത് 1990 100,000 കുട്ടികൾക്ക് ഉപരിപഠനത്തിന് SSLC പാസ്സായ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് പോകാൻ കഴിയുമെങ്കിൽ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായി ഇന്ന് 450,000+ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിൽ മാത്രം ഉപരിപഠനത്തിന് സൗകര്യമുണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. സാർ, വീട്ടിൽ നിന്നും അധിക ദൂരമല്ലാതെ പഠിക്കാൻ കഴിയും. എക്കാലത്തെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് ഇടതുപക്ഷ ഗവൺമെൻറ്റായിരുന്നാലും ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റായിരുന്നാലും ഒക്കെ തന്നെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സീറ്റിൻ്റെ കുറവിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ എന്നൊരു പ്രശ്നമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. ഇത് കൂട്ടായി ആലോചിക്കണം. സാർ, നമുക്കിപ്പം കൂട്ടായി വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. നമുക്കിപ്പോൾ എല്ലാ ഈ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാ സ്ഥലത്തും സ്ഥലക്കുറവുണ്ട് ക്ലാസിൻ്റെ കുറവുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂട്ടായി പിന്നെ ആലോചിച്ചാൽ ഷിഫ്റ്റ് സമ്പ്രദായത്തെ സംബന്ധിച്ചിടത്ത് ആലോചിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ നമുക്ക് എല്ലാവരും കൂട്ടായി ആലോചിച്ചുകൊണ്ട് ഈ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ട് പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആലോചിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാം. അതിൽ ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യമില്ല എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്.